അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഫലം പരിശോധിച്ചാൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസ് അധികാരത്തിലിരുന്ന പഞ്ചാബ് അവർക്ക് നഷ്ടപ്പെട്ടു, പകരം ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിലേക്ക് എത്തുകയാണ്. ഈ അവസരത്തിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഡൊമിനിക് പ്രസന്റേഷൻ വളരെ വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. അദ്ദേഹം സ്വയം പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ നടപടി ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് അദ്ദേഹം ആമുഖമായി പറയുന്നുണ്ട്. ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോ കോൺഗ്രസ്സുകാരനും പറയാൻ തോന്നുന്ന, അതേസമയം സംഘടനാപരമായിട്ടുള്ള ചട്ടക്കൂട് മൂലം അല്ലെങ്കിൽ അച്ചടക്ക പ്രശ്നം മൂലം പറയാതിരിക്കുന്നതുമായ കാര്യങ്ങളാണ് എന്ന് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതായത് ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും ഉള്ളിൽ കിടക്കുന്ന വികാരമാണ് ഇന്ന് ഡൊമിനിക് പ്രസന്റേഷൻ പരസ്യമായി പ്രകടിപ്പിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒറ്റ വരിയിൽ വിശേഷിപ്പിക്കാം. ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ്? പാർട്ടിക്ക് സ്വന്തമായി ഒരു ശക്തമായ നേതൃത്വം ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് അദ്ദേഹം ആദ്യമായി പറഞ്ഞത്. സോണിയാഗാന്ധിയുണ്ട്, അവർക്കാകട്ടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് സോണിയാഗാന്ധിക്ക് പാർട്ടിയെ നയിക്കാനുള്ള ഒരു ശക്തി ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അടുത്തത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. രണ്ടുപേരും പരാജയമാണെന്ന് എന്നേ തെളിഞ്ഞ കാര്യമാണ്. അവർക്ക് ഒരു സംഘടനയെ നയിക്കാനോ ആ സംഘടനയെ നയിച്ച് വിജയത്തിലേക്ക് എത്തിക്കാനോ ഉള്ള ശേഷി രണ്ടുപേർക്കുമില്ല എന്ന് അവർ രണ്ടുപേരും തെളിയിച്ച കാര്യമാണ്. പിന്നീട് അത് അവർ അംഗീകരിക്കുകയും വേണം. തങ്ങൾ പരാജയം ആണ് എന്നുള്ള കാര്യം അവർ അംഗീകരിക്കുകയും തിരുത്തുകയും വേണം. പിന്നീട് മാറ്റം വരുത്താൻ മുന്നിട്ടിറങ്ങേണ്ടത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തന്നെയാണ്. കാരണം അവർക്കാണ് ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കാനുള്ള ശാരീരികമായിട്ടുള്ള ശേഷി. മാത്രമല്ല അത് നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യം എന്ന നിലയിൽ അവർക്കാണ് കൂടുതൽ ഉത്തരവാദിത്വമുള്ളത്. അതുകൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കഴിയേണ്ടതുണ്ട് എന്ന നിലയിൽ അദ്ദേഹം പറയുന്നു. പിന്നീട് ഉത്തരാഖണ്ഡിലും ഗോവയിലും ബി ജെ പിക്ക് ഒപ്പമെങ്കിലും കോൺഗ്രസ് എത്തുമെന്ന് കരുതിയിരുന്നു, പക്ഷേ അതുണ്ടായില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം സംഘടനാപരമായിട്ടുള്ള ദൗർബല്യമാണ്. ആ ദൗർബല്യം എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. അത് പരിഹരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഓരോ സംസ്ഥാനത്തും ശക്തമായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വം വരേണ്ടതുണ്ട്. അത്തരമൊരു നേതൃത്വം ഒരു സംസ്ഥാനത്തും ഇപ്പോൾ കാണുന്നില്ല. ശക്തമായ നേതൃത്വമുണ്ടെങ്കിൽ മാത്രമേ, വിശ്വസനീയമായ നേതൃത്വമുണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ്സിലേക്ക് ആളുകൾ വരികയുള്ളൂ, കോൺഗ്രസ്സിനെ ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും കൃത്യമായ ഒരു നേതൃത്വത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് കോൺഗ്രസ്സിന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും. അതിന് ആദ്യമായി വേണ്ടത് പാർട്ടിയിലെ ഉൾപാർട്ടി ജനാധിപത്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുന്നതോറും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കോൺഗ്രസിൽ. പിന്നീട് അടുത്തതായി ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞൊരു കാര്യം, പഞ്ചാബ് വെറുതെ കൊണ്ട് കളഞ്ഞതാണ്. കാരണം അവിടുത്തെ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കാൻ വൈകി. ഓരോ പ്രശ്നങ്ങളിലും കാലതാമസം എടുത്തുകൊണ്ടാണ് തീരുമാനങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പഞ്ചാബ് കോൺഗ്രസ്സിന് തിരികെ ലഭിക്കുമായിരുന്നു, തുടർഭരണം ഉറപ്പാക്കാൻ കഴിയുമായിരുന്നു. നരേന്ദ്രമോദി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നടനാണ്. അത് ആ നടന വൈഭവം അദ്ദേഹത്തിനുണ്ട്. ഒപ്പം തന്നെ ഹിന്ദുത്വ എന്ന് പറയുന്ന കാർഡുമുണ്ട്. അതുള്ളിടത്തോളം കാലം മോദിക്കും പ്രശ്നമില്ല, ബി ജെ പിക്കും പ്രശ്നമില്ല എന്ന് അദ്ദേഹം പരിഹസിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ മോദിക്ക് ബദലാണ് അല്ലെങ്കിൽ മോദിക്ക് എതിരാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ അതിന് ഒരു വിശ്വാസ്യത ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നില്ല. മോദി ഒരു ശക്തനായ കരുത്തനായ നേതാവെന്നുള്ള ഒരു ഇമേജ് ആയിരിക്കണം അതിന് കാരണം. ഇപ്പുറത്ത് ദുർബലനായിട്ടുള്ള ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ തരത്തിലാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. മോദിക്ക് ബദൽ രാഹുൽ എന്നുള്ള ആ സമവാക്യം തന്നെ തെറ്റാണെന്ന് ജനങ്ങളുടെ മനസ്സിലൊരു ബോധ്യമുണ്ട്. അത് അടിയന്തരമായി മാറ്റേണ്ട സമയമായിരിക്കുന്നു എന്ന് ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഡൊമിനിക് പ്രസന്റേഷൻ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ. ഒരുപക്ഷെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും അണികൾക്കും അനുഭാവികൾക്കും മനസ്സിലുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് മാത്രം. കാരണം കോൺഗ്രസ്സിന് ശക്തമായ നേതൃത്വമില്ല. അങ്ങനെ ശക്തമായൊരു നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി കോൺഗ്രസ്സിന് ഒരു അടിയെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം.